ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച. മർക്കോസിൻ്റെ സുവിശേഷം 2 ഒന്ന് മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഒരു തളർവാദ രോഗിയെ ഈശോനാഥൻ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. വളരെ വിചിത്രമായൊരു സംഭവം. ഈശോനാഥൻ ആയിരിക്കുന്ന ആ വീടിന് ചുറ്റും ജനസാഗരം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ പേരിൽ വാതിലിലൂടെ കടന്നു വരാൻ പറ്റുകയില്ല എന്നുറപ്പുള്ളത് കൊണ്ട് മേൽക്കൂര പൊളിച്ച് കുറച്ചാളുകൾ ചേർന്ന് ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവരുന്നു. യേശു പാപം മോചിച്ചുകൊണ്ട് അവന് സൗഖ്യം നൽകുന്നു. ഇതാണ് ആ സംഭവം. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഭംഗിയായി നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഒന്ന്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി. രണ്ട്, കൂദാശ പരികർമ്മം ചെയ്യുന്ന രീതി. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയപ്പെടുന്നത് ഈ തളർവാദ രോഗിക്ക് സ്വയമേവ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷെ അവന് വിശ്വാസം ഉണ്ടായിരിക്കും, പക്ഷെ അവന് സാധിക്കുന്നില്ല. പക്ഷേ അവന് വേണ്ടി അവനെ എടുത്തുകൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന മനുഷ്യർ ഏറ്റവും സാഹസികമായ രീതിയിൽ മേൽക്കൂര പൊളിച്ച് ആ മനുഷ്യൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസ തീക്ഷ്ണത, അവരുടെ ഉറപ്പ്, അത് ക്രിസ്തുവിന് വലിയ വിലയുള്ളതായി തോന്നുകയും ആ വിശ്വാസത്തെ പരിഗണിച്ചുകൊണ്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിക്ക് രോഗസൗഖ്യം നൽകുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമ്മൾ ഒരാൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച്, ഒരു തവണ പ്രാർത്ഥിച്ച് കിട്ടിയില്ല, രണ്ട് തവണ പ്രാർത്ഥിച്ച്, മൂന്ന് തവണ പ്രാർത്ഥിച്ച്, അങ്ങനെ ക്രിസ്തുനാഥൻ്റെ ഹൃദയത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് നമ്മൾ ആ വ്യക്തിയെ പൂർണ്ണമായും ക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി യാചിക്കുമ്പോൾ ക്രിസ്തു നമ്മളുടെ വിശ്വാസത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ അയാൾക്ക് അനുഗ്രഹം നൽകുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. രണ്ടാമത്തെ വസ്തുത എന്ന് പറയപ്പെടുന്നത് പാപം മോചിച്ചുകൊണ്ട് തളർവാദ രോഗം സുഖപ്പെടുത്തുന്ന ഈശോനാഥനാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് പാപമോചനത്തിൻ്റെ കുദാശയായ കുംഭസാരത്തെക്കുറിച്ച് മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് ചിന്തിക്കേണ്ട വസ്തുതയല്ല മറിച്ച് ഏതൊരു കുദാശയും പരികർമ്മം ചെയ്യുമ്പോൾ ഈശോനാഥൻ ചെയ്യുന്ന വസ്തുതകൾ, അല്ലെങ്കിൽ കുദാശ എന്നാൽ എന്തെന്ന് നമ്മൾ കാറ്റിയസം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നൽകപ്പെടുന്ന കാണപ്പെടാത്ത അല്ലെങ്കിൽ അദൃശ്യമായ ദൈവവര പ്രസാദത്തിൻ്റെ ദൃശ്യമായ അടയാളങ്ങൾ ഈശോമിശിഹ സ്ഥാപിച്ചതാണ് കുദാശകൾ. അപ്പോൾ ഇതിനകത്ത് മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് ഇത് ഈശോമിശിഹ സ്ഥാപിച്ചതാണ്. രണ്ടാമത്തേത് ഇത് നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്. മൂന്നാമത്തേത് ഇത് കാണാത്ത ദൈവവര പ്രസാദം നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള അടയാളങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കുദാശകളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. ഇതാണ് കുദാശകൾ. അപ്പോൾ ഈ കുദാശ പരികർമ്മത്തിൻ്റെ രീതി നമുക്കിവിടെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. ഈശോ പാപം മോചിച്ചുകൊണ്ട് ഒരു കുദാശ പരികർമ്മം ചെയ്യുകയാണ്, കുമ്പസാരം എന്ന കുദാശ പരികർമ്മം ചെയ്യുകയാണ് അവൻ്റെ പാപം മോചിച്ചുകൊണ്ട്. എന്നാൽ അതിനുവേണ്ടി ദൃശ്യമായ ഒരു അടയാളം ആവശ്യമായിട്ടുണ്ട് എന്നിരിക്കല് ഈശോ അവൻ്റെ തളർവാദ രോഗം സുഖപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ അദൃശ്യമായൊരു ദൈവവര പ്രസാദത്തിലൂടെ അവൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ദൃശ്യമായ അടയാളമാണ് അവൻ്റെ തളർവാദ രോഗം മാറിയെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കുദാശ എന്നാൽ എന്നുള്ളതിൻ്റെ ഉത്തരം നൽകുന്ന, ചെയ്ത് കാണിക്കുന്ന ഒരു സംഭവമായിട്ട് കൂടി നമുക്ക് ഈ സുവിശേഷ ഭാഗത്തെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമുക്ക് എന്താണെങ്കിലും ഈ സുവിശേഷ ഭാഗം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ, ധ്യാനിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കേണ്ട ചിന്ത ഇപ്രകാരമാണ്. അതായത് ക്രിസ്തുനാഥൻ നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന കുദാശകളെ ഏറ്റവും ഗൗരവപൂർവ്വം എടുക്കുക, സ്നേഹത്തോടു കൂടി അതിലേക്ക് ഇടപെടുകയും അതിനോട് പ്രത്യുത്തരം പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൃപകൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചിന്ത, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞ് നീ നിന്നോട് പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുള്ള വ്യക്തികളെ മറക്കാതെ ഓർത്ത് പ്രാർത്ഥിച്ച് അവർക്ക് അനുഗ്രഹം നേടിക്കൊടുക്കാൻ വേണ്ടി ഏത് സാഹസിക വഴികളിലൂടെയും സഞ്ചരിച്ച് മേൽക്കൂര പൊളിക്കാൻ തക്ക വിശ്വാസം നിനക്കുണ്ടായിരിക്കട്ടെ. ഇതാണ് ക്രിസ്തുനാഥൻ നൽകുന്ന മറ്റൊരു സന്ദേശം. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ ക്രിസ്തുനാഥൻ്റെ അടുത്തെത്താൻ വേണ്ടിയുള്ള അവസാന വാതിലും തുറന്നു കൊടുത്തിട്ട് നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതിൻ്റെ വലിയ തീക്ഷ്ണത, വിശ്വാസം ഇത് കണ്ടിട്ട് ഈശോനാഥൻ അവർക്ക് സൗഖ്യം നൽകും, അവർക്ക് ആവശ്യമായിട്ടുള്ള നൽകും. അപ്പം നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിന്തിക്കുകയും നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം കൂദാശ പരികർമ്മം ചെയ്യുന്ന ഈശോനാഥൻ്റെ ഇടപെടലിനെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് കുദാശയിലൂടെ നമ്മുടെ ആത്മാക്കൾ വിശുദ്ധീകരിക്കപ്പെടുന്ന ദൈവവര പ്രസാദം നമ്മളിലേക്ക് നൽകപ്പെടുന്നു എന്ന ബോധ്യത്തിൽ ഓരോ കുദാശയും സ്വീകരിക്കാൻ നമ്മളെ തന്നെ ഒരുക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.